അരിക്കൊമ്പനെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി പൂപ്പാറയിൽ ജനപ്രതിനിധികൾ പ്രതിഷേധിക്കുകയാണ്. അനൂപ് ബാലചന്ദ്രനുണ്ട്. അനൂപ്, കൂടുതൽ കൂടുതൽ പ്രതിഷേധം ശക്തിയാർജിക്കുകയാണ്. എന്താണിപ്പോൾ പൂപ്പാറയിലെ സാഹചര്യം? ഈ പ്രശ്നബാധിത മേഖലയിലെ ജനങ്ങൾ രാപ്പകൽ സമരം തുടങ്ങിയ ദിവസം കൂടിയാണ് ഇന്ന്. ചിന്നക്കനാൽ സിങ്കുകണ്ടം മേഖലയിലൊക്കെയാണ് രാപ്പകൽ സമരം ഇപ്പോൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ മേഖലയിലെ ജനപ്രതിനിധികൾ അവരുടെ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. അല്പസമയം മുൻപാണ് പൂപ്പാറ ജംഗ്ഷനിൽ ഈ പ്രതിഷേധം തുടങ്ങിയത്. ശാന്തമ്പാറ, രാജകുമാരി, സേനാപതി അടക്കമുള്ള പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളാണ് ഇപ്പോൾ ഈ ജനകീയ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആക്രമണകാരിയായ അരിക്കൊമ്പൻ കാട്ടാനെ കൂട്ടിലാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് അവർ പ്രതിഷേധിക്കുന്നത്. ഇവർ പ്രധാനമായും ഉയർത്തുന്ന വിഷയം ഈ ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. ഒരു വന്യമൃഗത്തിന് പ്രാമുഖ്യം നൽകുമ്പോൾ ജനങ്ങളുടെ ജീവൻ അടക്കം പൊലിയുന്ന സാഹചര്യമുണ്ട്. തങ്ങൾ കയ്യേറ്റക്കാരോ അല്ലെങ്കിൽ തങ്ങൾ വനപ്രദേശം കയ്യേറി വന്യമൃഗങ്ങളുടെ മേഖലയിലേക്ക് താമസം മാറ്റിയവരോ അല്ല, തങ്ങൾ രാജാവിൻ്റെ കാലം മുതൽ ഇവിടെ താമസിക്കുന്നവരാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് അവർ തങ്ങളുടെ പ്രതിഷേധത്തിലേക്ക് ഒരു ജനകീയ പിന്തുണ കൂട്ടാനുള്ള ശ്രമം നടത്തുന്നത്. എന്തായാലും അരിക്കൊമ്പനെ കൂട്ടിലാക്കുന്ന കാര്യത്തിൽ വലിയ അനിശ്ചിതത്വം കോടതി നടപടിയിൽ നിലനിൽക്കുമ്പോൾ ഈ പ്രദേശവാസികളുടെ വികാരം തീർത്തും അരിക്കൊമ്പനെ കൂട്ടിലാക്കണമെന്ന് തന്നെയാണ്. കാരണം ഇന്നലെ രാത്രിയും കൊമ്പന്റെ ആക്രമണത്തിൽ ചിലർക്ക് പരിക്കേറ്റിരുന്നു. ഇവരുടെ വസ്തുവകകൾക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. 1.5 ഏക്കറോളം ഏലത്തോട്ടം നശിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ദിവസം കഴിയുംതോറും ഈ കൊമ്പന്മാരുടെ ശല്യം കാരണം ജീവിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഇവർ പൊതുസമക്ഷത്തിലേക്ക് ഉയർത്തിയാണ് തങ്ങളുടെ പ്രതിഷേധം വ്യാപിപ്പിക്കുന്നത്. അങ്ങനെ വിവിധ ഇടങ്ങളിലായി പലതരത്തിലുള്ള പ്രതിഷേധവുമായി ഈ അരിക്കൊമ്പൻ വിഷയത്തിൽ അവർ ഉറച്ചു നിന്നുകൊണ്ട് ഇപ്പോൾ സമരവും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു. പൂപ്പാറയിൽ ഇപ്പോൾ ഈ ജനകീയ പ്രതിഷേധ സമരം പുരോഗമിക്കുന്നു.